ശാരീരബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എംപ്റ്റി സ്റ്റൊമക്ക് ആണെങ്കിൽ അത്രയും നല്ലത്. നന്നായിട്ട് നിങ്ങൾക്ക് ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ഫുള്ളാണെങ്കിൽ ബോഡിക്ക് ദഹിക്കാനുള്ള പരിപാടിയെല്ലാം ആദ്യം ചെയ്യണ്ടേ? അപ്പം ബ്ലഡ് ഫ്ലോ ഒക്കെ അങ്ങോട്ടേക്ക് ആയിരിക്കും അധികം. അപ്പം ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ വളരെ ലൈറ്റായിട്ട്, ഞാൻ ഈ കുറേ ലിസ്റ്റ് തരുന്നുണ്ട്, ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ ട്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ലൈംഗികതയ്ക്ക് മുമ്പ് കഴിക്കാൻ പറ്റുന്ന, വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ലൈംഗികത ആസ്വദിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നോക്കാം. ആദ്യം നമ്മളുടെ ബനാന സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളെന്തായാലും ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് ഉറപ്പാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് ആയാലും നൈട്രേറ്റ് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാകാനും നന്നായിട്ട് ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അതുപോലെ ഫാറ്റി ഫിഷസ്, ഇതിൽ ഒമേഗ 3 ധാരാളം ഉണ്ടല്ലേ. അതുപോലെ തന്നെ നട്ട്സ് ധാരാളം കഴിക്കുക. അതുപോലെ നമ്മുടെ പോമഗ്രാനേറ്റ്, മാതള നാരങ്ങ, അത് ഭയങ്കര എഫക്റ്റീവാണ്. അതുപോലെ വാട്ടർ മെലോണും നല്ല എഫക്റ്റീവാണ്. നമ്മൾ ബത്തക്ക, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവോക്കാഡോ കഴിക്കാം, ഹണി കഴിക്കാം, അതുപോലെ ബ്ലൂബെറീസ്, അതുപോലെ വേറെന്തുണ്ടായിരുന്നല്ലോ, എന്തിനത്, ഡാർക്ക് ചോക്ലേറ്റ്, ഒരു മധുരം മാവ. തുടങ്ങുന്നതിന് മുമ്പ് ഇച്ചിരി കയ്പുള്ളതല്ലേ ഡാർക്ക് ചോക്ലേറ്റ്. ഒരു 80% അല്ലെ 70% ഒക്കെ കൊക്കോ അടങ്ങിയത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട്. അതുപോലെ തന്നെ കോഫി, മധുരമൊന്നും ഇടാണ്ട് നല്ലൊരു കടുപ്പത്തിലൊരു കോഫി നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിരിക്കും. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കല്ലുമക്ക പറയാൻ മറന്നില്ല. നമ്മളിവിടെ നാട്ടിൽ ഇങ്ങനെ പറയും, കക്കയിറച്ചി ഷെല്ലൊക്കെ പൊട്ടിച്ചിട്ടെടുക്കുന്ന, അതും നിങ്ങളുടെ പുരുഷ ഹോർമോണൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. ഒത്തിരി യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം ഇങ്ങനെ കഴിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ട് തുടരുക, ബെറ്റർ റിസൾട്ട് കിട്ടും.